ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാർഗിൽ വിജയ ദിവസത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ പ്രാധാന്യവും നമ്മുടെ ധീരസൈനികർക്ക് അതിലുണ്ടായ പങ്കും എല്ലാം വിവരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാർഗിൽ വിജയദിനത്തിൻ്റെ പ്രാധാന്യം പറയുകയാണെങ്കിൽ അത് കുറേയേറെയുണ്ട്. പക്ഷേ എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ ചുരുക്കത്തിലാണ് പറയുന്നത്. ആദ്യം തന്നെ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികർക്ക് ഞാൻ ആദരമർപ്പിക്കുന്നു. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു സൈനികൻ്റെ ഭാര്യ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാശ്മീരിലെ കാർഗിൽ പ്രദേശത്ത് 1999 മെയ് മുതൽ ജൂലൈ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടത്തെയാണ് കാർഗിൽ യുദ്ധമെന്ന് വിളിക്കുന്നത്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖ ലംഘിച്ച് പാക് പട്ടാളക്കാരും തീവ്രവാദികളും കാർഗിലിലേക്കുള്ള നുഴഞ്ഞുകയറ്റമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. ഈ നുഴഞ്ഞുകയറ്റത്തിനെതിരെ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഇന്ത്യ തുടങ്ങിയ പോരാട്ടത്തിൽ കരസേനയോടൊപ്പം വ്യോമ നാവികസേനയും കൂടി പങ്കാളികളായതോടെ ജമ്മു കാശ്മീരിലെ കാർഗിലിൽ പാകിസ്ഥാൻ പട്ടാളം കൈയടക്കിയിരുന്ന പ്രദേശമെല്ലാം ഇന്ത്യൻ സേന തിരിച്ചുപിടിച്ചു. തുടർന്ന് ജൂലൈ 26 യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. അതിനുശേഷം എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് ആയി ആഘോഷിക്കുന്നു. 2.5 മാസത്തോളം നീണ്ടുനിന്ന പോരാട്ടത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് 527 ധീരസൈനികരുടെ ജീവനായിരുന്നു. അവരുടെ സ്വപ്നങ്ങളും യുവത്വങ്ങളും നിറഞ്ഞ ഇന്നുകൾ നമ്മുടെ നാളേക്ക് വേണ്ടിയാണ് അവർ രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. നമ്മുടെ നാടിൻ്റെ നട്ടെല്ലായ സൈനികർ ഇല്ലെങ്കിൽ നാം ഓരോരുത്തർക്കും ഈ രാജ്യത്ത് പേടി കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവനാഡി തന്നെയാണ് നമ്മുടെ ധീരസൈനികർ. കാർഗിൽ യുദ്ധത്തിൽ കുറേയധികം സൈനികർ രാജ്യത്തിനു വേണ്ടി പോരാടുകയും ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാവരെയും നാം ഒരുപോലെ ഓർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ രാജ്യം ആദരിച്ച് പരംവീർ ചക്ര സമ്മാനിച്ചത് 4 പേർക്കാണ്. അവരെ 4 പേരെയുമാണ് ഞാൻ മുകൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ക്യാപ്റ്റൻ വിക്രം ബത്ര, ക്യാപ്റ്റൻ മനോജ് കുമാർ പാണ്ഡെ, നായബ് സുബേദാർ യോഗേന്ദ്ര സിംഗ് യാദവ്, റൈഫിൾ മാൻ സഞ്ജയ് കുമാർ എന്നിവരാണ് ആ നമ്മുടെ ധീര യോദ്ധാക്കൾ. ഇവരെ കൂടാതെ ഒരുപാട് സൈനികർ നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്തവരും പോരാടിയവരും ഒരുപാട് പേർ ഇനിയുമുണ്ട്. ആ വീരപുത്രന്മാർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ആദര പ്രണാമം അർപ്പിക്കുന്നു. കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ കുറച്ച് ഓർമ്മകളെല്ലാം മിന്നി മറയുന്നു. ആ ഓർമ്മകളൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2 വർഷം ആയപ്പോഴാണ് കാർഗിൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ വിവാഹം 1997 മെയ് 11. കാർഗിൽ യുദ്ധം തുടങ്ങിയത് 1999 മെയ്യിലുമാണ്. ഈ സമയത്ത് ഹസ്ബൻഡിന് ജോലി കിട്ടിയത് ബബീന എന്ന് പറയുന്ന സ്റ്റേഷനിലായിരുന്നു, UPയിലുള്ള ബബീന എന്ന സ്ഥലത്ത്. അപ്പോൾ അതിനു മുൻപ് സെക്കന്ദരാബാദ് എന്ന സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഹസ്ബൻഡ് ബബീനയിലുണ്ടായപ്പോൾ എടുത്ത ഫോട്ടോയാണിത്. ഒരുപാട് കാലം മുൻപായതുകൊണ്ട് ഫോട്ടോയ്ക്ക് അത്ര ക്ലിയർ പോരാ കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ 2 പേരും മാത്രമാണ് ബബീനയിലുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സംഭവം എന്ന് പറഞ്ഞാൽ കാർഗിൽ സമയത്തുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്കന്ന് ആർമിയെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരു സമയമായിരുന്നു. ആകെ ഉള്ളത് ഒരു ബോർഡർ സിനിമ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് 1999 മെയ് മാസത്തിലാണ് പെട്ടെന്ന് കാർഗിലുള്ള യുദ്ധം മൂർച്ഛിക്കുകയും എല്ലാ പട്ടാളക്കാരും അവിടെ അതിർത്തികളിൽ വിന്യസിക്കണമെന്ന ഓർഡർ വരികയും ചെയ്തത്. എന്ത് പറയണമെന്നറിയാതെ എല്ലാ ആർമിക്കാരുടെ എല്ലാവരുടെയും ഭാര്യമാരും
എല്ലാ മക്കളും ഉള്ളവരും മക്കളില്ലാത്തവരും എല്ലാവരും പകച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും അതിർത്തിയിൽ പോകണം എന്നുള്ള ഓർഡർ തന്നെയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഞാനൊക്കെ പേടിച്ച ഒരു പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയാത്ത ഒരു സമയമാണ്. പിന്നെ എന്ത് ചെയ്യണം, ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്ത്രീകൾ മാത്രമാണ് പട്ടാള ക്യാമ്പിനുള്ളിൽ ഉണ്ടാവുക. അപ്പോൾ അത് ഓർക്കുമ്പോൾ അതിനേക്കാളും പേടി. ഞങ്ങൾ ലേഡീസിൻ്റെ മുഖത്ത് ഒരു രക്തമയം ആരുടെ മുഖത്തുമില്ല, ആകെക്കൂടി ശോകമൂകമായ ഒരു അന്തരീക്ഷമായിരുന്നു അത്. ആകെക്കൂടി എന്തൊക്കെയോ ഒരു പേടിയും എല്ലാം കൂടി കലർന്ന ഒരു നിമിഷങ്ങൾ. അത് ഇപ്പോഴും എനിക്കത് എങ്ങനെയാണ് ഞാനത് ഫീൽ ചെയ്തത് നിങ്ങളോട് പറയാൻ എനിക്ക് കഴിയുന്നില്ല. അത്രയും ഒരു പേടി നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ അന്ന് ഫോണില്ല. അതിർത്തികളിലൊക്കെ ഇവരെത്തിക്കഴിഞ്ഞാലും നമുക്ക് വിവരം ലഭിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം അന്ന് ഫോണൊന്നും അത്ര സർവ്വസാധാരണമായിട്ട് എവിടെയും ഇല്ല. പിന്നീട് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് കത്തൊക്കെ എഴുതിയതിന് ശേഷം പിന്നെ അവിടെ എത്തി വിവരം നമുക്ക് കിട്ടുന്നത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിർത്തിയിൽ നിന്ന് ആരെയും വിടില്ല. യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ എല്ലാ സൈന്യത്തെയും അതിർത്തിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്ത് പറയണമെന്നറിയാതെ പകച്ച് നിൽക്കുന്ന നിമിഷങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ഓരോരോ യൂണിറ്റുകളായി പോകാൻ തുടങ്ങി അതിർത്തിയിലേക്ക്. രാജസ്ഥാനിലായിരുന്നു ഇവരുടെ ഇവർക്ക് പോകാനുള്ള സ്ഥലം, രാജസ്ഥാൻ അതിർത്തിയിലായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോരോ യൂണിറ്റായി പോകാൻ തുടങ്ങി ഓരോരോ യൂണിറ്റ് മൂവായി തുടങ്ങി. അതിനുശേഷം ഇവരുടെ ടേൺ ആയപ്പോഴാണ് എനിക്ക് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരു ക്ലർക്ക് മാത്രം ഓഫീസിൽ വേണം എന്നുള്ളത്. റിയർ പാർട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരാൾ ഇവിടെ നിൽക്കണം എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിന് തന്നെയായിരുന്നു അത് കിട്ടിയത്. അങ്ങനെ എൻ്റെ ആൾക്ക് പോവണ്ട എന്നുള്ള ഉത്തരവ് വന്നു. ഒരാൾ ഇവിടെ നിൽക്കണം, അത് എൻ്റെ ഹസ്ബൻഡിന് തന്നെയാണെന്ന് അറിഞ്ഞു. ആ നിമിഷത്തിൽ എന്താണ്, സന്തോഷം ഒരു ഭാഗത്ത് അലയടിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മറുവശത്ത് സങ്കടവും. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ് എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു വിഷമം കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത വിഷമം ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ആൾ പോവണ്ട എന്നറിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷവും കൂടെ എന്താണ് സങ്കടമെന്ന വികാരവും ഉണ്ട് കേട്ടോ. കാരണം എല്ലാവരും നമുക്ക് അറിയുന്നവരും എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവർ കൊളീഗ്സാണ് എല്ലാവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വിവരമൊന്നും കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ കാർഗിൽ ദിനത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പിന്നെ എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ കമൻസ് താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.